ഇന്ത്യയിലെ പ്രമുഖ ഡി ടി എച്ച് ഓപ്പറേറ്ററായ എയർടെൽ ഡിജിറ്റൽ ടി വി അവരുടെ ഡി ടി എച്ച് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഏകദേശം 25 ചാനലുകളാണ് നീക്കം ചെയ്യാൻ പോകുന്നത്. അതിൽ 6 മലയാളം ചാനലുകളുണ്ട്. അതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഏകദേശം 16 ഈ ചാനലുകളൊക്കെ റിമൂവ് ആകാൻ പോകുന്നത്. ഏതായാലും നമുക്ക് ചാനലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് മലയാളത്തിൽ നിന്നല്ലാതെ മറ്റ് ഭാഷയിൽ നിന്ന് നീക്കം ചെയ്യുന്ന ചാനലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചാനൽ ഏഷ്യാനെറ്റ് സുവർണ ന്യൂസ് ആണ്. ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്കിൻ്റെ കന്നഡ ചാനലാണിത്. തുടർന്ന് കനക് ന്യൂസ്, കലിംഗ ടി വി, ഫാഷൻ ടി വി, ഗ്രേസ് ടി വി, ടി ന്യൂസ്, എസ് വി ബി സി, എൻ എസ് കെ വേൾഡ്, മഞ്ചരി ടി വി, റംഗോണി ടി വി, എം എച്ച് വൺ, ശർദ, ട്രാക്ക് ന്യൂസ്, നേപ്പാൾ വൺ, കൊൽക്കത്ത ടി വി, ജീവനി ടി വി, അഞ്ചാം ടി വി, സുബാരാട്ടി ടി വി, പോളിമർ ടി വി തുടങ്ങിയ ചാനലുകളാണ് മലയാള ഇതര ചാനലുകളായിട്ട് നീക്കം ചെയ്യുന്ന ചാനലുകൾ. ഇനി നീക്കം ചെയ്യുന്ന മലയാളം ചാനലുകൾ നോക്കാം. അമൃത ടെലിവിഷൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കന്നഡ ചാനലായ സുവർണ ന്യൂസും നീക്കം ചെയ്യുന്നുണ്ട്. തുടർന്ന് ജയ്ഹിന്ദ് ടി വി, കൗമുദി ടി വി, മീഡിയ വൺ, ജനം ടി വി തുടങ്ങിയ ചാനലുകളാണ് മലയാളത്തിൽ നിന്നായിട്ട് റിമൂവ് ചെയ്യുന്ന ചാനലുകൾ. ഈ ചാനലുകളെല്ലാം തന്നെ നീക്കം ചെയ്യാനുള്ളത് കാരണം ചാനൽ ബ്രോഡ്കാസ്റ്റേഴ്സ് എയർടെൽ ഡിജിറ്റലുമായിട്ട് വെക്കുന്ന എഗ്രിമെൻറ്റ് പുതുക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് നൽകേണ്ട ഫീസ് കെട്ടാത്തത് കൊണ്ടോ ആണ്. ഇത് സംബന്ധിച്ച് എയർടെൽ ഡിജിറ്റൽ ടി വി ഈ ചാനലുകൾക്ക് നോട്ടീസ് അയച്ചിരുന്നു. ജൂലൈ 16 മുമ്പേ അതാത് ചാനലുകൾ ചെയ്യേണ്ടത് എന്താണോ, അതായത് ഫീസ് അടയ്ക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് പുതുക്കുകയാണെങ്കിൽ അങ്ങനെ, അത് ചെയ്തു കഴിഞ്ഞാൽ ജൂലൈ 16 ശേഷവും ഈ ചാനലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഈ ചാനലുകളൊക്കെ തന്നെ എയർടെൽ ഡിജിറ്റൽ ടി വിയിൽ നിന്ന് റിമൂവ് ആകത്തില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചാനലുകളൊന്നും തന്നെ റിമൂവ് ആകില്ലെങ്കിൽ അടുത്ത വീഡിയോയിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. സ്റ്റേ ട്യൂൺ, അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ.